ബഹുമാനപ്പെട്ട ബസാജി അവരുടെ അതിലുപരി എൻ്റെ ആത്മീയ ഉസ്താദും ഈ ജാമിയയുടെ പ്രാൻസിഫലമായ ബഹുമാനപ്പെട്ട അംസ ഉസ്താദ് അവരുടെ വേദിയിലുള്ള മഹത്തുക്കളാകുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ മോമിനികളെ, മോമിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു സംഭ്രമം, ഈ ഒരു മജ്ലിസ് നമ്മിൽ നിന്ന് മക്ബൂലാക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ വരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം അവരുടെ പ്രസംഗത്തിന് വേണ്ടിയായിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദും എൻ്റെ നാടാകുന്ന മിത്തവേലിൽ ആയിരുന്നു പ്രസംഗം. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവരുകൾ വേദിയിലേക്ക് എത്താൻ സമയമായി, നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഏറ്റവും വലിയ മഹത്തായ ഒരു മജ്ലിസിലാണ് നാം ഇരിക്കുന്നത്. മജ്ലിസുന്നൂറിൻ്റെ, അതേപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് അവരുടെ ദുആയിൽ ധന്യമായ ഈ മജ്ലിസിൽ അതുകൊണ്ട് കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇൽമിൻ്റെ കേന്ദ്രമാകുന്ന മജ്ലിസാകുന്ന ഈ മജ്ലിസ് നമുക്ക് ഉപകാരപ്രദമായി ഇരിക്കണം. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടെ ഇരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതലായൊന്നും വിശദീകരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിവിടെ ഈ നാട്ടിലെ ഒരു ജാമിയയാണ് ഖലന്ദറിയ എഡ്യൂക്കേഷൻ. ഇതിലൂടെ ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമല്ല, നാടിന് വേണ്ടിയാണ്, നാടിന് രക്ഷയ്ക്ക് വേണ്ടിയാണ് ആലിമീങ്ങളെ ആവശ്യമുള്ളത്. ആലിമീങ്ങൾ ഉണ്ടായ കാലത്തോളം അവരുടെ ദിക്റിലൂടെയും അവരുടെ ഇബാദത്ത് കൊണ്ടും അവരുടെ നിഷ്കളങ്കമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ നാടുകൾ അനങ്ങാതെ അടക്കത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഇബാദത്ത്, അവരുടെ നിഷ്കളങ്കമായ ഇബാദത്തുകളെ കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോവുകയാണ്. ആലിമീങ്ങൾ നഷ്ടമാകുമ്പോൾ, ആലിമീങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അത് ഖിയാമത്തിൻ്റെ അടയാളമായി കണക്കാക്കുകയും ഇബാദത്തില്ലാത്ത ഒരു കൂട്ടം അള്ളാഹുവിനനുസരിച്ച് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ഭൂമി ലോകത്തില് ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭീകരമായ ആദാബുകൾ ഈ പ്രാപഞ്ചിക ലോകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയെല്ലാം
അതിനെല്ലാം വൈപാട് പോലെ നശിപ്പിക്കാനും ആലിമീങ്ങളുടെ ദുവായും ആലിമീങ്ങളുടെ ഇബാദത്ത് കൊണ്ടും ആലിമീങ്ങളുടെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രമാണ് ഈ നാട് മിടുക്കായി നമ്മളെല്ലാം രക്ഷയോടുകൂടെ നടന്നു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഈ മഹത്തായ സംഭ്രമത്തെ വിജയിപ്പിക്കേണ്ടതും അവരോട് ഒരുമിച്ചു കൂടേണ്ടതും നമ്മുടെ ഓരോരുത്തർക്കുള്ള ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ട് വിജയിപ്പിക്കണമെന്നും ഈ മഹത്തായ സംഭ്രമത്തിലിരുന്ന് ഈ മജ്ലിസിൽ നിന്റെ പുണ്യവും മഹാത്മ്യവും ബഹുമാന്യവും കരഗതമാക്കി നാളെ പാരത്രിക ലോകത്തില് ഉന്നതന്മാരാകുന്ന ഉലമാ സൂര്യന്മാരോടുകൂടെ പൂർവ്വ സൂര്യകളാകുന്ന ഉലമാക്കന്മാരോടുകൂടെ ഒരുമിച്ചു കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം ബഹുമാനപ്പെട്ട ഉലമാക്കന്മാരെ കാണിച്ചു എന്ന സത്യപാന്താവ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവ്വ സൂര്യകളാകുന്ന ഉലമാക്കന്മാർ എങ്ങനെ നമുക്ക് നടക്കാൻ കാണിച്ചു തന്നുവോ അപ്രകാരം അവര് കാണിച്ച നവയിലൂടെ നടക്കാൻ നാം ഏവരും ഒരുങ്ങണമെന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാമിത്തബയിൽ ഉസ്താദിന്റെ അനുസ്മരണയായതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് നടന്നതുപോലെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ കാണിച്ച് അന്ന് സൽപാന്താവിലൂടെ നടന്നു നീങ്ങി അവർ കടക്കുന്ന സുഖലോക സ്വർഗത്തിലേക്ക് പോകാൻ നാം ഏവരും ഒരുങ്ങണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരത്തിലുള്ള കൂട്ടുകാരെ കൂട്ടത്തില് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാമിലായി ഈമാനോടുകൂടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ പരിപൂർണമായി ഈമാനോടുകൂടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉലാമിത്തബേൽ ഒഫാത്തായതുപോലെ ഉസ്താദവരുകൾ ഒഫാത്തായതുപോലെ ഒന്നുവോടുകൂടെ ശുദ്ധിയോടുകൂടെ കൂട്ടുകാരുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ ബഹുമാനായ തമ്പുരാനെ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണേ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.